യു ഡി എഫിലെ നസ്രാണി കോൺഗ്രസുകളല്ലോ ബി ജെ പിയിലോട്ട് എടുത്ത് ചാടുക എന്നല്ല പോയ. ചെമ്മീൻ ചാടിയ പ്ലേറ്റോളോ എന്ന് പറഞ്ഞ പോലെ ഉള്ളി ചാട്ടോ. ഈ യു ഡി എഫ് എന്ന് പറയുന്നതേ ഒരു ജോണി നെല്ലൂർ അല്ലാന്ന് കൂടി ഓർത്തോണം. അങ്ങനെ പറയാ സഖാവേ, ഈ ഒരു നെല്ലൂരിന് പുറകെ മാത്യു സ്റ്റീവനും ജോർജ് ജെ തോമസും പിന്നെ പത്തനംതിട്ടയിലെ യു ഡി എഫ് ചെയർമാൻ വിക്ടർ ടി തോമസും എല്ലാം അവിടെ നിന്ന് ഇപ്പൊ ചാടിയില്ലേ? അപ്പൊ അനിൽ ആന്റണിയോ, അതിനു മുമ്പ് ചാടിയ ടോം വടക്കരോ, ഇവരെല്ലാം ചാടിയത് തന്നെയല്ലേ? ഇവരൊന്നും അല്ല മിത്രമേ, ഇനിയും പല പ്രമുഖരും ഇവിടെ ചാടാനിരിക്കണതേ ഉള്ളൂ. ഈ ചാടി വരുന്ന നസ്രാണികളെല്ലാം അങ്ങോട്ട് പെറുക്കി കൂട്ടി ഇവിടെ ഒരു ക്രൈസ്തവ പാർട്ടി ഉണ്ടാക്കുക എന്നുള്ളതാ ഞങ്ങളുടെ ലക്ഷ്യം. നിങ്ങൾ ഈ ചാടുന്നവരെല്ലാം വിട്ടിട്ട് ഈടെ ഉണ്ടാക്കുന്ന പുതിയ പാർട്ടിന്റെ നയം എന്തെന്താന്ന് പറയപ്പാ. അയ്യല്ലേ നാട്ടുകാർക്ക് അറിയണ്ട്. റബ്ബർ കർഷകരെ അങ്ങോട്ട് സംരക്ഷിക്കുക എന്നുള്ളതല്ലാതെ ഒരു ക്രൈസ്തവ പാർട്ടിക്ക് വേറെന്താ മാത്രമേ വേണ്ടേ? എങ്ങനെയും ഈ റബ്ബറിൻ്റെ വില ഒരു 300 അങ്ങോട്ട് ഉയർത്തി കൊടുക്കുക എന്നുള്ളതാ ഇനി ഞങ്ങളുടെ ലക്ഷ്യം. നിങ്ങളുടെ പ്ലാനും പദ്ധതിയൊക്കെ നമുക്ക് മനസ്സിലായി. പക്ഷേ ഈ പറയുന്ന പോലെ അതിവിടെ വർക്കൗട്ടാണെങ്കിലേ നിങ്ങൾക്ക് ഇവിടെ അധികാരം വേണ്ടായോ? അധികാരമില്ലാത്തടത്ത് ഒരു കേരള കോൺഗ്രസ്സുകാരൻ നിൽക്കത്തില്ലെന്ന് നിങ്ങൾക്കറിയത്തില്ലയോ? അധികാരത്തിന് എന്താ പാട്? സംസ്ഥാനത്ത് അവർക്കത് ഇല്ലെങ്കിലും കേന്ദ്ര സർക്കാർ നിയന്ത്രണത്തിലുള്ള ബോർഡും കോർപ്പറേഷനും അടക്കം പലതും അവരുടെ കയ്യിലുണ്ടല്ലോ. ഈ ചാടി വരുന്നവർക്ക് മുന്നിൽ അവർ വയ്ക്കുന്ന ഓഫറും അതാണല്ലോ. അവർ വയ്ക്കുന്ന ഓഫർ എന്തായാലും ബി ജെ പിയുടെ ഈ ഓപ്പറേഷൻ ആദ്യ റൗണ്ട് വിജയിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. യു ഡി എഫ് നേതാക്കളെ ചാടിക്കാൻ അവർ മുടക്കിയ കാശൊന്നും മുതലായില്ലെങ്കിലും സംഭവം കളറായിട്ടുണ്ട്. എനിക്കും അങ്ങനെയാ തോന്നുന്നേ. ആ മലയാറ്റൂർ മലകയറ്റവും ഈസ്റ്റർ ദിനത്തിൽ അവരുടെ ഭവന സന്ദർശനവും പിന്നെ വിഷുക്കൈ നീട്ടവും എല്ലാം കൊണ്ടും ചെറുതല്ലാത്തൊരോളം ഉണ്ടാക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞു എന്നുള്ളതൊരു വസ്തുതയാണ്. അങ്ങനാണെങ്കിൽ കേരളത്തിലെ നസറാണികളെ കർത്താവ് രക്ഷിക്കട്ടെ എന്നല്ലാതെ വേറൊന്നും ഇതിൽ പറയാനില്ല. കുടിക്കാനും തൊലിക്കാനും പറ്റാത്തതൊക്കെ മനക്കലേക്ക്.